ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ മസാല ഓംലെറ്റ് തയ്യാറാക്കിയെടുത്താലോ? എന്നും സാധാരണ രീതിയിൽ ഓംലെറ്റ് ഉണ്ടാക്കി മടുത്തെങ്കിൽ ഒരു ദിവസം ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണിതിന്. ഇതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് പിന്നീട് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലൊരു വിസ്കോ ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ചേരുവകളൊക്കെ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കണം. ഇനി ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മാത്രമാണ് ഓംലെറ്റ് നല്ല സോഫ്റ്റായി നന്നായി പൊങ്ങി വരികയുള്ളൂ. ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്ന ഒരു വലിയ പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായിരിക്കുന്ന സമയത്ത് വേണം ഇതിലേക്ക് ഓംലെറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടും. പാത്രം കാലിയാവുന്നത് അറിയില്ല. നന്നായി ചൂടായ പാനിലേക്ക് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും പരത്തി എല്ലാ ഭാഗത്തേക്കും മസാലക്കൂട്ടൊക്കെ വരുന്ന രീതിയിൽ വേണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ. സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ എല്ലാ ഭാഗത്തും ഏകദേശം ഒരുപോലെ ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിനു മുകളിലേക്ക് ഒരല്പം ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് നേരം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പം അടിഭാഗമൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ഇത് തയ്യാറായി കിട്ടും. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായൊരു രുചിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ മറക്കല്ലേ. ഇനി അടിഭാഗം മൊരിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഈ ഫ്രൈ പാനിൻ്റെ അത്രയും വട്ടത്തിലാണ് ഉണ്ടാക്കിയത്. നമുക്കിത് 2 എണ്ണമായിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പ്ലേറ്റ് ഒരല്പം ചെറുതാണ്, അതുകൊണ്ട് നമുക്കിതിങ്ങനെ മടക്കി വെക്കേണ്ടി വരും. എന്തായാലും ഫ്രൈ പാനിൻ്റെ അത്രയും വട്ടമുള്ള പ്ലേറ്റ് അല്ല, അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.